ലാലേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ ഇപ്പോഴും ആറാട്ടം എന്ന് പറഞ്ഞ സിനിമയിലാണ് ഞാൻ അഭിനയിച്ചത്. ലാലേട്ടൻ ഒരു സമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയം ലാലേട്ടൻ ലൊക്കേഷനിൽ ഉണ്ടാവും. പിന്നെ ചെയ്യുന്ന ഞാൻ അത്ഭുതം എന്ന് വെച്ചാൽ നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്നിരുന്നാൽ തന്നെയും നേരിട്ട് കാണുമ്പോൾ ഒരു അത്ഭുതം ഉണ്ടല്ലോ. അതായത് നമ്മളൊക്കെ ഒരു സീൻ വായിച്ചിട്ട് ഒരു ഡയലോഗ് ഇങ്ങനെ പറയണോ അങ്ങനെ പറയണോന്ന് 10 പ്രാവശ്യം ചിന്തിക്കും. ലാലേട്ടൻ ഇങ്ങനെ നോക്കിയിട്ട് ആ ഡയലോഗ് പറഞ്ഞ മീറ്റർ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആണ്, പെർഫെക്റ്റ് ഓക്കെ എന്ന് പറയുന്നത് പെർഫെക്റ്റ് മീറ്റർ ആണ് ലാലേട്ടന്റെ പരിപാടി. പിന്നെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന് അത് ഇവരൊക്കെ വലിയ വലിയ താരങ്ങളാകുമ്പോൾ ഒരു ഷോട്ട് എടുത്തു കഴിയുമ്പോൾ അതിന് ചുറ്റും നിൽക്കുന്ന ആൾക്കാരെല്ലാം കൈയടിക്കും ഇവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. ലാലേട്ടനാണല്ലോ നമ്മുടെ സൂപ്പർ സ്റ്റാർ ആണല്ലോ, ഇങ്ങനെ ഒരു ഹെവി സ്ട്രെയിൻ ഉള്ള ഒരു സാധനം ചെയ്ത് റോപ്പേ കയറി കറങ്ങി തറയെ വന്ന് കുത്തി ഇങ്ങനെ വീണ് എഴുന്നേറ്റ് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ എല്ലാരും കൈയടിക്കും, ഓക്കെ സാർ ഓക്കെ സാർ എന്ന്. പക്ഷെ ലാൽ സാർ ആ കൈയടിയിൽ വീണു പോകുന്ന ഒരാളല്ല. ലാൽ സാർ പോയി മോണിറ്റർ നോക്കിയിട്ട് നമുക്ക് ഒന്നുകൂടെ ചെയ്യാം, അത് ശരിയായിട്ട് നമുക്ക് ഒന്നുകൂടെ ചെയ്യാം. അങ്ങനെ അദ്ദേഹം തല കുത്തനെ മറിയുന്ന ഒരു ഷോട്ട് ആറാട്ടില് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 12-14 പ്രാവശ്യം അത് അദ്ദേഹം റിപ്പീറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാം അതൊക്കെ മതി, ഓക്കെ അതൊക്കെ മതി, അത് ഗ്രാഫിക് സിജിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് പറയുന്ന ഒരു വേണമെങ്കിൽ സ്വീകരിക്കാം. ഇന്ന് എല്ലാത്തിനും ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ആ ടെക്നിക്കൽ സപ്പോർട്ടിന് വേണ്ടി അദ്ദേഹം നിന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ 100% അദ്ദേഹം അതിൽ അഭിനയിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം അത് ചെയ്യാൻ ബാധ്യസ്ഥനാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആവേശമാണ്.